നമസ്കാരം ഞാൻ മനേക്ഷ തിങ്കൾ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിങ്കൾ കഥയിൽ ഇന്ന് നമുക്ക് മുണ്ടൂർ കൃഷ്ണൻകുട്ടിയുടെ മൂന്നാമതൊരാൾ എന്ന കഥ കേൾക്കാം കഥ വായിക്കുന്നത് ചിറ്റൂർ തത്തമംഗലം മുനിസിപ്പൽ വൈസ് ചെയർമാൻ ശ്രീ ശിവകുമാറാണ് എല്ലാവരും കഥ കേൾക്കണം കഥ കേട്ടിട്ട് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കൃത്യമായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളത് പ്രതീക്ഷിക്കും മൂന്നാമതൊരാൾ മുണ്ടൂർ കൃഷ്ണൻകുട്ടി ഇരിങ്ങാലക്കുടയിൽ നിന്ന് അവസാനത്തെ ബസ്സേ തരപ്പെട്ടുള്ളൂ അതുകൊണ്ട് ആലഞ്ചൂട്ടിൽ ബസ് ഇറങ്ങുമ്പോഴേക്കും അന്തി കരിവാളിച്ചു കഴിഞ്ഞിരുന്നു തണുത്ത് വിറങ്ങലിച്ചു പോയ ഇരുട്ട് വീണുകിടക്കുന്ന വഴി ഉണ്ണി കാലുയർത്തി വെച്ച് നടക്കണേ ഇല്ലെങ്കിൽ എരടി പൊട്ടും ഞാൻ അവനെ എന്നോട് ചേർത്ത് പിടിച്ച് നടന്നു ആകാശത്തിൻ്റെ കണ്ണുപോലും ഇരുട്ട് കിട്ടിയിരിക്കുന്നു അച്ഛ ഒരു ചൂട്ട് വാങ്ങായിരുന്നു വഴിയിൽ ഒരനക്കം കേട്ടു അരിച്ചു പോകുന്ന പോലെ ഉണ്ണിയുടെ കയ്യും പിടിച്ച് ഞാൻ കുറച്ചു നേരം നിന്നു ഒരു ചൂട്ട് കിട്ടണമെങ്കിൽ വന്ന ദൂരം അത്രയും തിരിഞ്ഞു നടക്കണം പിന്നിലെ വഴിയാവട്ടെ മുന്നിലെ വഴി പോലെ കണ്ണിൽപ്പെടാതെ കിടക്കുകയുമാണ് ഞങ്ങൾ ഊഹം വെച്ച് നടത്തം തുടർന്നു അച്ഛ പറഞ്ഞോളൂ നാളല്ലേ നമ്മൾ മടങ്ങുക നാളെ ഊണ് കഴിഞ്ഞിട്ട് മടങ്ങുമ്പോഴേ തൃശ്ശൂരിന്ന് എനിക്കൊരു തോക്ക് വാങ്ങിത്തരണം കേട്ടോ തരാം ഓ തരാം എന്നിട്ട് തൃശ്ശൂരെത്തി അച്ഛൻ പറയും സമയമില്ല ഉണ്ണി പിന്നെ ആവാന്ന് അങ്ങനെ പറഞ്ഞ നാളെ ഞാൻ കാണിച്ചു തരാം തണുത്തും ചീർത്തും കിടക്കുന്ന ഇരുട്ടിൽ ചവിട്ടി ഞങ്ങൾ നടന്നു അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ ഒരു കാൽപെരുമാറ്റം പിന്നിൽ കേൾക്കുന്നതായി എനിക്ക് തോന്നി വഴിയിലെ പൊടിമണലിൽ ചെരുപ്പുരയുന്ന പോലെ ഞങ്ങളോടൊപ്പം ആ ശബ്ദം നടക്കുന്ന പോലെ പിന്നാക്കം നോക്കി ഇരുട്ടിനോട് ഞാൻ ചോദിച്ചു ആരാത് മറുപടിയൊന്നും കേട്ടില്ല എന്നാലും ഒരു മൂന്നാമൻ ഞങ്ങളുടെ കൂടെ നടക്കുന്നുണ്ടെന്ന് തോന്നി രണ്ടു വർഷം മുമ്പത്തെ ഒരു തിരിച്ചുപോക്ക് അന്ന് ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു അന്നും ഉണ്ണി ശാഠ്യം പിടിച്ചു വെള്ളത്തിൽ ഓടണ ഒരു ബോട്ട് പാലക്കാട് ബസ് പിടിക്കാനുള്ള ധൃതിയിലായിരുന്നു ഞാൻ അവനോടന്ന് ദേഷ്യപ്പെട്ടു അപ്പോൾ മൂന്നാമത്തെ ആൾ പറഞ്ഞു അവൻ എന്താ അച്ഛ വാങ്ങിക്കൊടുക്കുക ഏട്ടാ എന്നിട്ട് ബസ് നോക്കിയാൽ പോരെ എന്തിനാ അത്ര ധൃതി അന്നേരം ഞാൻ ഉണർന്നു ഇന്ന് പൊടിമണലിൽ കാലുരയുന്ന ശബ്ദം പിന്തുടരുമ്പോൾ വീണ്ടും ഉണരുന്നു ഞാൻ ഉണ്ണിയെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നാളെ തൃശ്ശൂരിന്ന് തോക്ക് വാങ്ങിത്തരാം കേട്ടോ പിന്നെയും ഓരോന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ നടന്നു തെക്കിനിയിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് അമ്മ നമശിവായ ചൊല്ലുകയായിരുന്നു ഞങ്ങളെ പൊടുന്നതിന് മുന്നിൽ കണ്ടപ്പോൾ അമ്മയുടെ നാമജപം മുറിഞ്ഞു എന്താ ഈ നേരത്ത് പരിഭ്രമിക്കൊന്നും വേണ്ടമ്മേ കുറച്ചായില്ലേ വന്നിട്ട് ഒന്ന് വന്നു എന്ന് മാത്രം എൻ്റെ വാക്കുകൾക്ക് ശേഷവും അമ്മ എന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നു ഞാൻ ഒന്നുകൂടി ഒച്ച ഉയർത്തി പറഞ്ഞു വിശേഷിച്ചൊന്നുമില്ല അമ്മേ അമ്മയ്ക്ക് നമശിവായി തിരിച്ചു കിട്ടാൻ പിന്നെയും നേരം വേണ്ടി വന്നു നാമം ജപിച്ചുകൊണ്ട് അമ്മ ഉണ്ണിയെ തൊട്ടൊഴിഞ്ഞു എൻ്റെ ഉണ്ണിക്കുട്ടന് സുഖമല്ലേ ഉണ്ണി അവൻ്റെ അമ്മയുടെ അമ്മയോട് ഒട്ടി നിന്നു അമ്മ വീണ്ടും ചോദിച്ചു എന്നാലും എന്താ വിശേഷിച്ച് തറവാട് മെല്ലെ മെല്ലെ തെക്കിനിയിലെത്തി തുടങ്ങിയിരുന്നു ചായ വേണോ ഇപ്പൊ വേണ്ട എന്താ എത്ര താമസിച്ച് അവിടുന്ന് രണ്ടരയ്ക്ക് തിരിച്ചതാ ബസ്സൊന്നും സമയത്തിന് കിട്ടിയില്ല പിന്നെ വർത്തമാനം മുറിഞ്ഞു ചീർത്ത പോലെ നീലിച്ച പോലെ മൗനം ഞങ്ങൾക്കിടയിൽ അനാഥപ്പെട്ട് കിടന്നു നാരായണ നാരായണ കുറെ കഴിഞ്ഞ്
കാലുമുഖവും കഴുകുമ്പോൾ അടുക്കളയിൽ പാത്രങ്ങൾ പതിവിലേറെ അനങ്ങുന്നു. എനിക്ക് പെട്ടെന്ന് സംശയമായി. ചിറ്റേ, അവിടെ എന്താ ഭാവം? ഒന്നുമില്ല, എന്നാലും ഇഡ്ലി ഉണ്ടാക്കാന്ന് വെച്ചു. അത് വേണ്ട, ബുദ്ധിമുട്ടൊന്നുമില്ല, മാവിരിക്കുന്നുണ്ട്. നിങ്ങൾക്കല്ല, എനിക്കാണ് ബുദ്ധിമുട്ട് എന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്ക് ഊണ് മതി ചിറ്റേ. അപ്പൊ രാത്രി ഊണാക്കിയോ? ഞാൻ സമാധാനം പറഞ്ഞില്ല. തറവാട്ടിലാവുമ്പോൾ തറവാട്ട് രീതി മതിയെന്ന് ഒരാൾ എന്നെ ഓർമ്മപ്പെടുത്തിയിരുന്നു. പിന്നെ അവിടെ ചെല്ലുമ്പോഴെല്ലാം രാത്രി ഊണ് കഴിക്കുകയേ ഉണ്ടായിട്ടുള്ളൂ. ചിറ്റയ്ക്കും ഓർമ്മ വന്നിരിക്കും. അടുക്കളയിൽ അനക്കം നിന്നു. കാലൊഴിഞ്ഞുകൊണ്ട് അമ്മ അടുത്തിരുന്ന് ഞാൻ ഊണ് കഴിക്കുന്നത് കണ്ടു. വാക്കുകൾ ഇടയ്ക്കും തലയ്ക്കും മുറിഞ്ഞു മുറിഞ്ഞു വീണുകൊണ്ടിരുന്നു. അമ്മയുടെ കാലിൽ നീര് ഭേദമുണ്ടോ? അധികമില്ല. ഇപ്പോഴും മരുന്നില്ലേ? അടുക്കളയിൽ ഉണ്ണി അവൻ്റെ മദ്രാസ് യാത്ര വർണ്ണിക്കുകയാണ്. കൃഷ്ണൻകുട്ടിക്ക് രാജൻ്റെ കത്തുണ്ടാവാറില്ലേ? അമേരിക്കയിൽ തിരിച്ചെത്തിയതും ഒന്ന് വന്നു. ഞാൻ മറുപടി ഇനി അയച്ചിട്ടില്ല. നായത്തോട്ടുന്നോ? കഴിഞ്ഞ ആഴ്ച കൂടി അച്ചുവേട്ടൻ്റെ കത്തുണ്ട്. ബോംബെന്ന് രഘുവിൻ്റെയും ഗോപൻ്റെയും നവത്സര കാർഡും ഉണ്ടായിരുന്നു. വീണ്ടും അമ്മ മൗനത്തിലേക്ക് മടങ്ങി. നൂല് പൊട്ടിയിട്ടും നൂലൊന്നും പൊട്ടിയിട്ടില്ലല്ലോ എന്ന് അമ്മ ഓർക്കുകയാവാം. അപ്പോഴും അടുക്കളയിൽ ഉണ്ണി വിരാമമില്ലാതെ സംസാരിക്കുകയാണ്. പത്തായപ്പുരയുടെ വാതിൽ കരഞ്ഞു തുറന്നു. ഇപ്പോൾ അവിടെ കിടക്കാൻ ആളില്ല. ഞങ്ങൾ ആരെങ്കിലും വരുമ്പോഴേ അത് തുറക്കാറുള്ളൂ. താഴത്തെ നിലയിൽ പടിഞ്ഞാറേറ്റത്തെ മുറി എനിക്ക് വേണ്ടി ആരായിരിക്കും ഇപ്പോൾ വൃത്തിയാക്കുന്നുണ്ടാവുക? പിന്നെയും ഞങ്ങൾ തെക്കിനിയിലിരുന്നു. ഞങ്ങൾക്കിടയിൽ മൗനം വർത്തമാനം പറഞ്ഞു. മൗനത്തിൻ്റെ വർത്തമാനവും തീർന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, നാളെ എന്നെ ഉണ്ണിയും നേരത്തെ വിളിക്കണം കേട്ടോ അമ്മേ. അത്ര നേരത്തെ മടങ്ങണോ? മടങ്ങാനല്ല, അമ്പലത്തിൽ കുളിച്ചു തൊഴാനാ. അമ്മ ഇത്തിരി നേരത്തേക്ക് എന്നെ തന്നെ നോക്കിയിരുന്നു. എന്തോ പറയാൻ അമ്മ ഭാവിച്ചതായിരുന്നു. അതെന്തായിരുന്നുവെന്ന് അമ്പലത്തിൽ പോവാൻ തിടുക്കം കാണിക്കാത്ത എനിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. പക്ഷേ അമ്മ ഒന്നും പറഞ്ഞില്ല. അമ്മയുടെ നോട്ടം മെല്ലെ താണു. പറയാൻ വന്ന വാക്കുകൾ അമ്മയുടെ തൊണ്ടയിലൂടെ താഴോട്ടിറങ്ങുന്നത് ഞാൻ കണ്ടു. അമ്മ പൊരുളറിഞ്ഞു. അമ്മയുടെ കണ്ണിൽ വെള്ളം കിനിഞ്ഞു. തെക്കിനിയിൽ ഉറങ്ങിക്കഴിഞ്ഞിരുന്ന ഉണ്ണി ഉറക്കത്തിൽ എന്തോ പറഞ്ഞു. ഞാൻ പഴയ പോലെ പത്തായപ്പുരയിലേക്ക് പോയി. പുരാതനമായൊരു മണം അവിടെ നിറഞ്ഞിരുന്നു. മാറാല കെട്ടിയ തട്ടിൽ കാലം തലകീഴായി തൂങ്ങിക്കിടന്നു. ഒരു കടവാതിൽ ഞെട്ടി ഉണർന്നു. അത് മുറിയിൽ തലങ്ങും വിലങ്ങും പറന്നു. പിന്നെ കിളിവാതിലിലൂടെ രക്ഷപ്പെട്ടു. ഇപ്പോൾ ഈ വലിയ പുരയിൽ, ഈ മുറിയിൽ ഞാൻ മാത്രം. കഴിഞ്ഞ വർഷം ഇതുപോലൊരു രാത്രിയിൽ ഈ മുറി തുറക്കുമ്പോൾ എൻ്റെ കൂടെ മറ്റൊരാളുണ്ടായിരുന്നു. ലൈറ്റ് അണച്ചു. തണുത്ത ഇരുട്ടിൽ തലയ്ക്ക് പിന്നിൽ കൈകൾ തിരികി ഞാൻ മലർന്നു കിടന്നു. കഴിഞ്ഞ വർഷത്തെ ആ രാത്രിയിലേക്ക് തല ചായ്ച്ച് അങ്ങനെ കിടക്കുമ്പോൾ ഉറക്കം ഇരുട്ടിൽ മറഞ്ഞു നിന്ന് നഖം കടിച്ചു തുപ്പുന്നു. ഞാനിവിടെ തനിച്ചല്ലെന്ന് ക്രമേണ തോന്നിത്തുടങ്ങി. ഇനിയൊരാളുടെ സാന്നിധ്യം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. മലർന്നു കിടക്കുന്ന എൻ്റെ മാറിൽ ചൂടുള്ള കണ്ണീര് വീഴുന്നു. എനിക്ക് സുഖാവില്ലേ ഏട്ടാ? ആ ചോദ്യത്തിൻ്റെ കൊളുത്ത് എന്നിൽ തറഞ്ഞു വലിയുമ്പോൾ ഞാൻ സാന്ത്വനത്തിൻ്റെ വാക്കുകൾ തപ്പി. നിനക്കതിന് അസുഖമൊന്നും ഇല്ലല്ലോ കുട്ടി. എൻ്റെ കൈ ആ തലമുടി തലോടി, പുറം തലോടി. അതെ, എനിക്കൊക്കെ ഭേദമായിട്ടോ ഏട്ടാ? പിന്നെയും കുറച്ചു കഴിഞ്ഞ് ഞാൻ കേൾക്കുന്നു,
എന്നാലും എൻ്റെ മാറത്ത പിടപ്പ് ഇപ്പോഴും മാറിയില്ലല്ലോ ഏട്ടാ. എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. പുറത്ത് തൊടിയിൽ ഇരുട്ട് പിടയുന്നു. തെക്കേ തൊടിയിലെ മുളങ്കൂട്ടം കാറ്റിൽ നിർത്താതെ കരയുന്നു. വിരലിലെ മോതിരം തിരിപ്പിച്ച് തിരിപ്പിച്ചുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് കിടന്നു. ആരും വിളിക്കാതെ തന്നെ അതിരാവിലെ ഞാൻ ഉണർന്നു. ഒരു ഉൾവിളി കേട്ടിട്ടെന്ന പോലെ ഉണ്ണിയും ഉണർന്നു. ഞങ്ങൾ അമ്പലക്കുളത്തിൽ കുളിച്ചു. ഈറനോടെ അമ്പലത്തിൽ ചെന്നു. ഭഗവതി എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഭഗവതി അടിയനും കുട്ടിയും വന്നിരിക്കുന്നു. ഇന്ന് ചോതിയാണ്. ഉണ്ണി നല്ലോണം തൊഴണം കേട്ടോ. ഉണ്ണി കണ്ണടച്ച് കൈകൂപ്പുന്നു. എനിക്ക് അപേക്ഷിക്കാൻ എന്താണുള്ളത്? ഭഗവതി ഇമവിട്ടാതെ എന്നെ തന്നെ നോക്കുകയാണ്. ഞാൻ വിളിച്ചു. ഭഗവതി വീണ്ടും വിളിച്ചു. എൻ്റെ അമ്മയെ. അമ്മയ്ക്കെല്ലാം മനസ്സിലാവുമല്ലോ. മുഴുമിക്കാത്ത ആ അപേക്ഷയിൽ എൻ്റെ എല്ലാ അപേക്ഷയും ഉണ്ടായിരുന്നു. ഭഗവതി എൻ്റെ അപേക്ഷ അറിഞ്ഞ് കണ്ണടച്ചു. അമ്പലത്തിൽ നിന്ന് മടങ്ങുമ്പോൾ പിന്നിൽ പൊടിമണലിൽ കാലുരയുന്ന ശബ്ദം. ഞാൻ ഉണ്ണിയോട് പറഞ്ഞു, തൃശ്ശൂരിൽ നിന്ന് നിനക്കിഷ്ടമുള്ളതൊക്കെ വാങ്ങിത്തരാം കേട്ടോ. Thank you.